സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വേഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം. നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. ദക്ഷിണേ ലക്ഷ്മണോ യസ്യ വാമേ ജനകാത്മജ പുരതോ മാരുതിർയസ്യ തം വന്ദേ രഘുനന്ദനം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തരുമാര്യപാദം. സീതാലക്ഷ്മണഭരതശത്രുഘ്നഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. കർക്കിടകമാസം ആയി, രാമായണമാസക്കാലമാണ്. രാമായണ ശീലുകളാൽ എല്ലായിടവും മുഖരിതമാകുന്ന സമയമാണ്. കഴിഞ്ഞ 42-ലധികം വർഷമായി രാമായണമാസം എന്നുള്ള പേരിൽ ഈ കർക്കിടകമാസം ആചരിച്ചു വരികയാണ്. രാമായണമാസം എന്നുള്ള പേര് കർക്കിടക സംക്രമം മുതൽക്കേ ഈ രാമായണമാസത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ശരിക്കും ആരംഭിക്കും. കർക്കിടക സംക്രമത്തിന് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി ചേട്ടാ ഭഗവതിയെ കളഞ്ഞ് ശ്രീഭഗവതിയെ കുടിയിരുത്തുന്നതോടെ രാമായണത്തിൻ്റെ അല്ലെങ്കിൽ രാമായണ മാസത്തിൻ്റെ തുടക്കമായി. നമ്മുടെ വീടിലുള്ള വീടിനും പരിസരത്തുമുള്ള എല്ലാ അഴുക്കും മാലിന്യങ്ങളും ഒക്കെ വൃത്തിയാക്കി ജ്യേഷ്ഠ അല്ലെങ്കിൽ ചേട്ട ആ ചേട്ടയെ പുറത്ത് കളഞ്ഞ് ശ്രീഭഗവതി ലക്ഷ്മി ദേവിയെ കുടിയിരുത്തുന്നതാണ് ആദ്യത്തെ ശരിക്കുള്ള ചടങ്ങ്. ഒരുപക്ഷെ അത് മധ്യകേരളത്തിലോ വടക്കൻ കേരളത്തിലാണോ കൂടുതൽ പ്രചാരം. ഇങ്ങോട്ട് തിരുവിതാംകൂർ ഭാഗങ്ങളിൽ ചിങ്ങമാസത്തിലാണ് ശ്രീഭഗവതിക്ക് വയ്ക്കുന്നത്. ഈ എന്തിനാണിത് ചെയ്യുന്നത്? ഈ കർക്കിടക മാസം ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ഞാറ്റുവേലകളാണ് ഉള്ളത്. മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം ഞാറ്റുവേലകളൊക്കെ ഈ മിഥുനം കർക്കിടക മാസങ്ങളിൽ വരുന്ന മഴക്കാലമാണ്. അപ്പോൾ പണ്ടുകാലത്തൊക്കെ ഇങ്ങനെ വലിയ മഴ പെയ്യുമ്പോൾ ആളുകൾക്ക് ഒന്നും ചെയ്യാനില്ല, എല്ലാവരും കൃഷിയെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ആളുകളാണ്. ഇപ്പോൾ വീട്ടിലും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചാൽ രോഗങ്ങളൊക്കെ വരാതെ ഇങ്ങനെ നോക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് ആ കാര്യങ്ങളൊക്കെ കർക്കിടക മാസത്തിന് മുമ്പ് തന്നെ ചെയ്തു വയ്ക്കും. കർക്കിടക സംക്രമത്തിനെ ചെയ്ത് അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ
വീട്ടിലെ ആളുകളൊക്കെ ചടഞ്ഞുകൂടി ഇരിക്കുക എന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ കൂടുതലും നല്ല കാര്യങ്ങളേക്കാൾ ചീത്ത കാര്യങ്ങളായിരിക്കും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം. പകരം എന്തു ചെയ്യണം? നല്ല കാര്യങ്ങളെ നമുക്ക് സംസാരിക്കാൻ കഴിയണം, വായിക്കാൻ കഴിയണം. അപ്പം അതിന് നമ്മുടെ ഉള്ളിലുള്ള അഴുക്കിനെ കളയാം, നമ്മുടെ ഉള്ളിലുള്ള മനോമാലിന്യങ്ങളെ ഇല്ലാതെ ഉണ്ടാക്കാൻ. പുറത്ത് മാത്രം വൃത്തിയായാൽ പോരാ, അകത്തും വൃത്തിയാവണം. അപ്പോൾ ഉള്ളിലുള്ള മാലിന്യങ്ങളെ കളയാൻ വേണ്ടിയിട്ടാണ് രാമായണ പാരായണം. ഇത് ഒരു കാരണം. രണ്ടാമത്, കർക്കിടകമാസം പഞ്ഞമാസം കള്ളക്കർക്കിടകം എന്നൊക്കെയാണ് ഈ കർക്കിടകത്തിന് മുമ്പ് കാലത്ത് ഉണ്ടായിരുന്ന വിശേഷണങ്ങൾ. വറുതിയുടെ കാലമാണ് ഈ സമയത്ത്. എല്ലാവരും വിഷമിക്കുന്ന സമയമാണ്, സങ്കടപ്പെടുന്ന രോഗങ്ങളും ദുരിതങ്ങളൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്ന കാലമാണ്. സ്വാഭാവികമാണ് ശാരീരികമായ അസുഖങ്ങളുണ്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് മാനസികമായ വിഷമതകളുണ്ട്. ഈ മാനസികമായ വിഷമതകൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ പരിഹരിക്കാനായിട്ടുള്ള മാർഗം വേണം. അപ്പോഴാണ് നമ്മുടെ മുന്നിൽ ഭഗവാൻ തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് ഏറ്റവും വലിയ വിഷമതകളിലൂടെ കടന്നുപോയി, അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം എങ്ങനെ അതിനെയൊക്കെ നന്നായി നേരിട്ട് വിജയിച്ചു എന്നുള്ള ചരിത്രത്തെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, രാമൻ്റെ, ശ്രീരാമ ഭഗവാന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഒരു രാജാവിൻ്റെ മകനായി ജനിച്ച് അദ്ദേഹം ജീവിതകാലത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി, ഓരോ ഘട്ടങ്ങളിലും അങ്ങനെ എങ്ങനെയാണ് അദ്ദേഹം അതിനെ തരണം ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ, വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് രാമായണ മാസാചരണത്തിലൂടെ, രാമായണ പാരായണത്തിലൂടെ, രാമായണ പഠനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാൻ പോകുന്നത്. രാമായണം വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം, എപ്പോൾ വായിക്കണം, ആര് വായിക്കണം, എവിടെ വായിക്കണം, അങ്ങനെ നിരവധി സംശയങ്ങൾ ഈ രാമായണ മാസവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാർക്കുണ്ടാവും. അത് മുമ്പ് വായിച്ചിരുന്ന ആൾക്കാരായാലും പുതുതായി വായിക്കാൻ തുടങ്ങുന്ന ആൾക്കാരായാലും ഒക്കെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാവാം, ചോദ്യങ്ങളുണ്ടാവാം, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് വായിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ, വായിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ടാവുമോ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം വായിക്കുക എന്നുള്ളതാണ്, വായിക്കാനുള്ള പ്രചോദനം കൊടുക്കുക എന്നുള്ളതാണ്. പല ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നൂലാമാലകളൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ പുതിയ ആളുകളെ വായിപ്പിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളത് ശരിയല്ല. ആളുകൾ വായിക്കട്ടെ, കൊച്ചു കുട്ടികളും ചെറുപ്പക്കാരും മുതിർന്നവരൊക്കെ വായിക്കട്ടെ, നമ്മുടെ മറ്റ് കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ്. ആദ്യം ഒരു വായിക്കാനുള്ള താല്പര്യം ഉണ്ടാവട്ടെ. ഒരാൾ താല്പര്യത്തോടുകൂടി രാമായണം വായിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നമ്മളെ ഓരോരുത്തരും പ്രോത്സാഹിപ്പിക്കണം. പിന്നീടാണ് അത് എപ്പോൾ വായിക്കണം, എങ്ങനെ വായിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ തെറ്റായാൽ പോലും ഇത് വായിക്കാനായിട്ടുള്ളൊരു താല്പര്യം ആദ്യം ഉണ്ടാവണം. അത് വായിച്ച്, കാരണം എന്തൊരു അത്യാവശ്യം ഒരു നാലാം ക്ലാസ് വരെ പഠിച്ചാൽ ആളുകൾക്ക് രാമായണം വായിക്കാം, മനസ്സിലാവില്ല എന്നുള്ളൂ, രാമായണത്തിലുള്ള പല കാര്യങ്ങളും നന്നായി വായിക്കാൻ പറ്റും. മനസ്സിലാവാൻ അതിപ്പോൾ എത്ര പഠിച്ച ആൾക്കാരായാലും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളായാലും ചിലപ്പോൾ ഒരു പക്ഷേ രാമായണം വായിച്ചാൽ എല്ലാം മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വായിക്കുക. എങ്ങനെയാണ്, ഏതുപോലെയാന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടികൾ നടക്കാൻ പഠിക്കും, കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏത് കുട്ടിയാണ് വീഴാതെ കണ്ട് നടക്കാൻ പഠിച്ചിട്ടുള്ളത്? നമ്മൾ ഓരോരുത്തരും നോക്കിയാൽ മതി, എത്ര തവണ നമ്മൾ തല്ലി അലച്ച് വീണിട്ടുണ്ടാവും, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പഠിച്ചു, നന്നായി നടന്നു, ഇപ്പം നമ്മൾ നടക്കുന്നു. ഇപ്പം നമ്മൾ വീഴുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയില്ലായ്മയാണ്, അശ്രദ്ധമായി നടന്നിട്ടാണ്, തട്ടി തടഞ്ഞിട്ടൊക്കെ നമ്മൾ വീഴും. അതുപോലെയാണെന്ത്, വായിക്കുക എന്നുള്ളതാണ് കാര്യം. വായിക്കാൻ പഠിച്ചാലോ പിന്നെ തെറ്റിക്കാനായിട്ട് തെറ്റുന്നത് നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോ ചെറുപ്പക്കാരൊക്കെ വായിക്കുമ്പോൾ ദയവ് ചെയ്ത് മുതിർന്ന ആൾക്കാരതിനെ തടസ്സം നിൽക്കരുത്. തെറ്റായാലും വായിക്കട്ടെ രാമായണം. പിന്നെ നമുക്ക് വേണം നിഷ്ഠകളൊക്കെ പിന്നീട് പറയാം. ഇനി രാമായണം വായിക്കുന്നതുമായി പലതരത്തിലുള്ള നിഷ്ഠകൾ പല ഇടങ്ങളുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യത്യസ്തങ്ങളായ പല നിഷ്ഠകളുണ്ട്. എപ്പോൾ വായിക്കണം? ഏറ്റവും നല്ല സമയം രാവിലെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അത് രാവിലെ വായിക്കുന്നതാണ് ഏറ്റവും നല്ല സമയം. കുളിച്ച് എന്താ പറയുക, ശുദ്ധമായിട്ട് വന്ന സമയത്ത്.
ഇനി അല്ലെങ്കിലോ വൈകുന്നേരം നല്ല സമയമാണ്, സന്ധ്യ കഴിഞ്ഞിട്ടോ എപ്പോഴാച്ചാലും വായിക്കണം. ചില ആൾക്കാർ പറയും സന്ധ്യയ്ക്ക് രാമായണം വായിക്കാൻ പാടില്ല എന്ന് പറയും. അതിനവർ പറയുന്ന കാരണം എന്താ വെച്ചാൽ ഹനുമാൻ്റെ സന്ധ്യാവന്ദന സമയമാണ്. പക്ഷേ അത് എത്ര കണ്ട് ശരിയായ വാദമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പണ്ട് കാലത്തെ രാമനാമം സന്ധ്യാനാമമായി ചൊല്ലുന്നതാണ്. അവർ പറയുന്നൊരു പ്രമാണം എന്താണെന്ന് വെച്ചാൽ എവിടെയൊക്കെ രാമൻ്റെ നാമമുണ്ട് അവിടെയൊക്കെ ഹനുമാൻ വരുന്നതാണ്. അപ്പം നമ്മൾ ആ സമയത്ത് രാമായണം വായിച്ചാൽ ഹനുമാൻ്റെ സന്ധ്യാവന്ദനം മുടങ്ങുന്നതാണ്. പക്ഷെ ഒരാൾക്ക് ആ സമയത്തെ വായിക്കാൻ സമയമുള്ളൂ എങ്കിൽ അയാൾ വായിക്കട്ടെ, നമ്മളായിട്ട് രാമായണം വായിക്കുന്നത് മുടക്കണ്ട എന്നാണ് ഒരു അഭിപ്രായമുള്ളത്. എന്തായാലും ശരി, രാവിലെയാണ് ഉത്തമമായ സമയം, അല്ലെങ്കിൽ വൈകുന്നേരം വായിക്കാം. ഇനി ഒരു വീട്ടമ്മ എപ്പോൾ വായിക്കും? അവർ ജോലിയൊക്കെ കഴിഞ്ഞ് അവർ എപ്പോഴാണോ കുളിച്ച് ശുദ്ധമായിരിക്കുന്നത് ആ സമയത്ത് വായിക്കണം. ഒരു ഓഫീസിൽ പോകുന്ന ആൾ എന്ത് ചെയ്യണം? അയാൾക്ക് വായിക്കാൻ രാവിലെ വായിക്കാൻ സമയമില്ല, ഉച്ചയ്ക്ക് വായിക്കാൻ സമയമില്ല, വൈകുന്നേരം വായിക്കാൻ സമയമില്ല. അപ്പോൾ രാത്രി 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാവും വീട്ടിലെത്തുന്നത്. അദ്ദേഹം എപ്പോൾ വായിക്കും? അദ്ദേഹത്തിന് എപ്പോഴാണോ സ്വസ്ഥമായിരിക്കാൻ പറ്റുന്നത് ആ സമയത്ത് വായിക്കണം. ഇനി എവിടെ ഇരുന്ന് വായിക്കും? എവിടെ ഇരുന്ന് വായിക്കുന്നത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പണ്ടത്തെ കാലത്താണെങ്കിൽ തളം, അകത്തളം എന്ന് പറയും. ഇപ്പോഴത്തെ കാലത്ത് ഡ്രോയിങ് റൂം എന്നൊക്കെ പറയും. ഇനി അല്ലെങ്കിൽ പൂജാമുറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് വായിക്കാം. വിളക്ക് കൊളുത്തി വെച്ച് വായിച്ചാൽ നന്നായി. ഇനി വിളക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വായിക്കുകയാണ് പ്രധാനം. ഇനി എങ്ങനെ ഇരുന്ന് വായിക്കും? നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് വായിക്കുന്നതാണ് ഉത്തമം. എല്ലാവർക്കും നിലത്തിരിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ കസേരയിലോ എവിടെയാണോ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് അവിടെ ഇരുന്ന് വായിക്കണം. ഒരു അപേക്ഷ എന്താണുള്ളത് എന്താ വെച്ചാൽ കിടക്കയിലിരുന്ന് വായിക്കാതിരുന്നാൽ നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വായനയായാലും നടക്കുക, ഉറക്കമായിരിക്കും നടക്കുക. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങൾ, ഒരു എന്താ പറയുക, നമുക്ക് പറയില്ല നെഗറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള സ്ഥലങ്ങളിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് വായിക്കണം. വായിക്കുന്ന സമയത്ത് എന്താ വേണ്ടത്? ഭക്തിയാണ് ഇതിലെ പ്രധാനം. കാവ്യം സുഖേയം കഥരാഘവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. കാവ്യം സുഖേയം, കാവ്യം നന്നായി പാടിയ കവിതയാണ്, കാവ്യമാണ്. കഥരാഘവീയം, രാഘവൻ്റെ ശ്രീരാമൻ്റെ കഥയാണ്. കർത്താവ് തുഞ്ചത്തുളവായതു ദിവ്യൻ, എഴുതിയതാരാണ്? ആ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്, ദിവ്യനായിട്ടുള്ള ആളാണ്. ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ, ആ ഭക്തിയാണ് ഏറ്റവും പ്രധാനം. ചൊല്ലുന്നത് ഭക്തിമയസ്വരത്തിലാണ്. ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം? ആനന്ദം ഉണ്ടാവാൻ ഇനി എന്താ വേണ്ടത് എന്നാ ചോദിക്കുന്നത് കവി. അതാണ് രാമായണം വായിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഭക്തിയാണ്. പക്ഷെ പല ആൾക്കാരും ഭക്തിയേക്കാൾ അതിലെ വ്യാകരണം, അതിലെ സംഗീതം, അതിൻ്റെ ഈണം, വൃത്തം, ശ്രുതി, അങ്ങനെ പലതൊക്കെ നോക്കിയിട്ടാണ് ഇതാണ് കേമമായിട്ടുള്ള വായന എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ ആവാം, നമുക്ക് നന്നായി നല്ല ഈണത്തിൽ നല്ല സംഗീതാത്മകമായിട്ട് വായിക്കാൻ കഴിയുകയാണെങ്കിൽ നന്നായി, നമുക്ക് വാക്കുകളൊക്കെ നന്നായി പിരിച്ചു വായിക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായി, നല്ല തെറ്റില്ലാതെ വായിക്കാൻ പറ്റുക നന്നായി. പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാൾക്ക് ആവുന്ന വിധത്തിൽ രാമായണം വായിക്കട്ടെ, പിന്നെ ക്രമത്തിൽ ഓരോന്നും ചെയ്യാം. അപ്പോൾ എവിടെ എപ്പോൾ വായിക്കണം, എവിടെ ഇരുന്ന് വായിക്കണം, എങ്ങനെ വായിക്കണം എന്ന് കണ്ടു. ഇനി പല തടസ്സങ്ങളും രാമായണം വായിക്കാൻ തുടങ്ങുന്ന ആളുകളുടെ മുന്നിൽ ഇത് പരിചയമുള്ള ആൾക്കാർ വയ്ക്കും. എന്താണ് രാമായണം വായിക്ക് തുടങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണം, രാമായണം വായന അവസാനിപ്പിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, രാമായണം വായിക്കുമ്പോൾ എവിടെ നിർത്തണം, എവിടെ നിർത്താൻ പാടില്ല, ഇങ്ങനെ കുറേ നിബന്ധനകളൊക്കെ ആദ്യം വെച്ചാൽ ഒരു ചെറുപ്പക്കാരനും ഒരു കുട്ടിയെ രാമായണം വായിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ എന്തോ ഒരാളുടെ രാമായണം വായന ഞാനായിട്ട് മുടക്കിയിരുന്ന് അല്ല, അതുകൊണ്ട് ഒരു കാര്യം ഇതിലുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കുറേ ചിട്ടവട്ടങ്ങളൊക്കെ വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. അങ്ങനെ ചിട്ടവട്ടം നമുക്ക് പഠിപ്പിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായി, പക്ഷെ അതൊന്നും പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വായിച്ചു തുടങ്ങുക എന്നുള്ളതാണ് കാര്യം. ഇനി ഓരോ സ്ഥലത്ത് ഓരോ തരത്തിലാണ്. ഇപ്പോൾ ചില സ്ഥലത്ത് പറയും ഭഗവാന്റെ അഭിഷേകമുള്ള ഇതുപോലത്തെ ചിത്രം വെച്ച് മാത്രമേ വായിക്കാവൂ, അങ്ങനെയില്ല. ശ്രീരാമൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പടം വായിച്ചാലും മതി, അല്ലെങ്കിൽ ശ്രീരാമനും ഹനുമാനും ലക്ഷ്മണനും സീതാദേവിയുള്ള 4 പേരുള്ള ചിത്രം അത് വെച്ചാലും മതി.
ഇനിയിപ്പോൾ ചിത്രം ഒന്നും വെക്കാൻ കിട്ടിയില്ല, ചിത്രം വെക്കാൻ കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് രാമായണം വായന മുടങ്ങണ്ട. ചിത്രമില്ലെങ്കിലും രാമായണം വായിക്കാനായിട്ട് നോക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായി. ഒരാൾക്ക് ഫോട്ടോ വാങ്ങിയാൽ കാശില്ല, അതുകൊണ്ട് അയാൾ രാമായണം വായിക്കില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവുക? ശരിയാവില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായി. ചില ആൾക്കാർക്ക്, ചില ആളുകളെയും പടുക്കൊക്കെ വെക്കണം, വിളക്ക് കത്തിക്കണം, പടുക്ക വെച്ച് അത് വെക്കണം, ഇങ്ങനെ ഓരോ ചില സ്ഥലത്ത് ഗണപതിക്ക് ഒരുക്കി വെക്കണം എന്നൊക്കെ പറയും. ഇതൊന്നും ഒരു നിർബന്ധമല്ല, നമ്മളൊക്കെ വെക്കുന്ന ഉണ്ടാക്കുന്ന കുറേ ആചാരങ്ങളാണ്. ഇനി തുടങ്ങുന്ന സമയത്ത് എങ്ങനെ വേണം? ഇപ്പോൾ നമ്മളിവിടെ തുടങ്ങിയ സമയത്ത് ശ്രീരാമൻ്റെയും ഹനുമാൻ്റെയും വാൽമീകി മഹർഷിയെയും ഇവരൊക്കെ വന്ദിക്കുന്ന ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങിയത്. അതുപോലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയും വന്ദിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഇത് ചെയ്താൽ നന്നായിരിക്കും. ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അത് ചൊല്ലിയാൽ മതി. അങ്ങനെ ഭഗവാന്റെ ഏതെങ്കിലും നാമം ജപിച്ചിട്ട് ചൊല്ലിയാൽ മതി. അല്ലെങ്കിൽ വിധിപ്രകാരം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ എന്നൊക്കെ പറഞ്ഞ് ഈ രാമായണത്തിൽ നമുക്ക് തന്നെ കാണാം. ചില ആൾക്കാർ അങ്ങനെ വിധിപ്രകാരം ചൊല്ലണം എന്നുള്ള, അങ്ങനെ ചെയ്യണ ആൾക്കാരെ അങ്ങനെ ചെയ്തോട്ടെ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാമായണം വായിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം. അപ്പോഴേക്കും ക്ഷീണമാവാൻ പാടില്ല ഇതൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ശ്ലോകങ്ങൾ ചൊല്ലുക. ശ്രീരാമൻ എന്തായാലും വന്ദിക്കണം, ഭഗവാനെ വന്ദിക്കണം, ഹനുമാൻ സ്വാമിയെ വന്ദിക്കണം, അതുപോലെ ദേദിയ വാൽമീകി മഹർഷിയെ വന്ദിക്കണം. മലയാളമാണ് നമ്മൾ വായിക്കുന്നത്, തുഞ്ചത്ത് എഴുത്തച്ഛനെ വന്ദിക്കണം. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വന്ദിച്ചതിന് ശേഷം രാമായണ പാരായണം ആരംഭിക്കാമെന്നാണ്. ഇനി വേറൊരു രീതി എന്താണെന്ന് വെച്ചാൽ, പല സ്ഥലങ്ങളിലും എല്ലാ ദിവസവും രാമായണം വായിക്കുന്നതിന് മുമ്പ് രാമായണത്തിലെ ആദ്യത്തെ ഭാഗത്തെ വായിക്കുന്ന ഒരു സമ്പ്രദായം ചില സ്ഥലങ്ങളുണ്ട്, എല്ലായിടത്തൊന്നുമില്ല. അത് നിർബന്ധമല്ല, കാരണം അതൊരു സ്തുതിയുടെ ഭാഗമാണ്. ഇപ്പോൾ ചില ആൾക്കാർ, പഴയ ആൾക്കാരൊക്കെ നിർബന്ധം പിടിക്കും അത് വായിച്ചിട്ടേ മറ്റുള്ളത് വായിക്കാവൂ, അങ്ങനെയില്ല. കേരളത്തിലെ എല്ലായിടത്തും അങ്ങനെയൊന്നുമില്ല, ഓരോ സ്ഥലത്തും ഓരോ നിയമങ്ങളാണ്. കാരണം ഞാനിത് പറയാൻ കാരണം വെച്ചാൽ, കേരളത്തിൽ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ രാമായണ മാസാചരണമായിട്ടോ അല്ലാതെ കണ്ടോ ഒക്കെ ചിന്മയാ മിഷൻ്റെ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടോ പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഓരോ സ്ഥലത്തെയും സമ്പ്രദായങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാവുന്നത് കൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ അങ്ങനെ വായിക്കുള്ളൂ വെച്ചാൽ വിരോധമില്ല. ഓരോരുത്തരും പറയാം, ഞങ്ങൾ വിളക്ക് കൊളുത്തിയ ആയിക്കോട്ടെ, എല്ലാവരുടെ കാര്യത്തിനും ക്ഷടിക്കാൻ പാടില്ല. ഞങ്ങൾ ഇങ്ങനത്തെ ഫോട്ടോ വെച്ചേ വായിക്കൂ, എല്ലാവരുടെ കാര്യത്തിനും ക്ഷടിക്കാൻ പാടില്ല. ഇങ്ങനെ ഞങ്ങൾ ഇന്ന സ്ഥലത്തെ നിർത്തൂ, ഇന്നത്തെ വായിക്കൂ, ഇന്ന സ്തുതി ചൊല്ലിയിട്ടേ തുടങ്ങൂ. നമ്മളങ്ങനെ ശീലിക്കുന്നുണ്ടെങ്കിൽ ആവാം. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ ദേശകാലങ്ങൾക്കനുസരിച്ചിട്ട് നമുക്കതിൽ വ്യത്യാസം വരുത്താം. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു ആചാരം കൊല്ലത്ത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അത് ആയിക്കൊള്ളണമില്ല ആലപ്പുഴയിലോ കോട്ടയത്തോ, അതാവണമെന്നില്ല എറണാകുളത്ത്, അതാവണമില്ല പാലക്കാടോ തൃശ്ശൂരോ, അതാവണമെന്നില്ല കണ്ണൂരോ കാസർഗോഡോ വയനാടോ കോഴിക്കോടോ മലപ്പുറത്തോ. ഇതൊക്കെ വ്യത്യാസമാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഓരോ ഭാഗത്തും ഓരോ തരത്തിലായിരിക്കും, അത് എന്തിൻ്റെ കാര്യത്തിലായാലും. അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ ദേശകാലങ്ങൾക്കനുസരിച്ച് മാറണം എന്നാണ്, മാറ്റമുണ്ടാകും. അപ്പോൾ നമ്മുടെ ആചാരം ഇന്നതാണ്, അപ്പോൾ നമ്മൾ ആചരിക്കാം അതുപോലെ. ഇനി രാമായണം വായിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ, തുടങ്ങുമ്പോൾ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. എവിടെ നിർത്തണം, എവിടെ നിർത്തണം എന്നുള്ളതിന് ഇപ്പോഴത്തെ പുസ്തകങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം എന്താണെന്ന് വെച്ചാൽ, ഓരോ തലക്കെട്ട് വരുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് നമുക്ക് നിർത്താം. ഇനി നമുക്ക് ഏതെങ്കിലും എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ദശരഥൻ മരിക്കുന്ന ഭാഗം, ആ അത് കഴിഞ്ഞുള്ള കുറച്ച് ഭാഗം കൂടി വായിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അതിന് മുമ്പ് നിർത്തിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പണ്ട് കാലത്ത് ഒരു ഇത് പറയും, വയലിൽ തകര എന്നുള്ള അക്ഷരങ്ങൾ വരുമ്പോൾ, വായ ലിൽ ത ക ര ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ നിർത്താവൂ എന്നൊരു നിർദ്ദേശം. ഓരോരുത്തരും ഓരോ തരത്തിലാണല്ലോ പറയുക. അപ്പോൾ ഇത് നോക്കിയാലത്തെ കുഴപ്പം എന്താ വെച്ചാൽ, വായിക്കുന്നതിന് ശ്രദ്ധ പോയിട്ട് ഇപ്പം കാരണം ഈ അക്ഷരങ്ങൾ ഏതാന്ന് തപ്പാൻ തുടങ്ങും. അപ്പോൾ വായനയുടെ ശ്രദ്ധ പോവും. നമുക്ക് എവിടെയെങ്കിലും നിർത്താൻ വേണ്ടി പണ്ട് കാലത്ത് ആരെങ്കിലും പറഞ്ഞതായിരിക്കാം അത്. ഇപ്പോൾ നിർത്താൻ ഏറ്റവും ഉത്തമമായ സ്ഥലം നമുക്ക് നമ്മുടെ സമയം നോക്കി, നമ്മൾ എത്ര സമയം നമുക്ക് കൊടുക്കാൻ പറ്റും അതനുസരിച്ച് നമുക്കൊരു നല്ല ഭാഗം നോക്കി നിർത്താൻ പറ്റുകയാണെങ്കിൽ, ഒരു കാര്യം അവസാനിപ്പിച്ചു അടുത്തത് ആരംഭിക്കുന്നതിന് മുമ്പ് നിർത്താൻ പറ്റുകയാണെങ്കിൽ നന്നായി. ദിവസവും എത്ര വായിക്കണം? നമുക്ക് ഈ കർക്കിടക മാസത്തിൽ രാമായണം മുഴുവനായി വായിക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായി. അപ്പോൾ അതനുസരിച്ച് ദിവസം ഒരു അരമണിക്കൂർ വായിച്ചാൽ നമുക്ക് നിശ്ചയമായിട്ടും രാമായണം മുഴുവനായിട്ട് വായിക്കാൻ പറ്റും, അരമണിക്കൂർ വായിക്കുകയാണെങ്കിൽ. ഇനി രാമായണം മുഴുവൻ കർക്കിടക മാസത്തിൽ വായിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല.
നമ്മളൊരു നിഷ്ഠ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായി വായിക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ പൂർണ്ണമായി വായിക്കണം. ഇനി നമുക്ക് വായിക്കാൻ പറ്റിയില്ലേ, നമുക്ക് തുടർന്ന് വായിക്കാം, ദിവസവും വായിക്കാം, കർക്കിടകമാസം കഴിഞ്ഞിട്ടും വായിക്കാം. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. പല ആൾക്കാരും ആളുകളെ പേടിപ്പിക്കും, എന്ത് കർക്കിടകമാസത്തിൽ രാമായണം പകുതി വെച്ച് വായിച്ചാൽ പ്രശ്നമാണ്, മുഴുവൻ വായിച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. ഇനി അതിനേക്കാൾ പ്രശ്നമാണെന്ത്, തിരുവനന്തപുരത്തൊക്കെ കൂടുതൽ കേൾക്കുന്നൊരു കാര്യമാണെന്ത്, ഉത്തര രാമായണം വായിക്കരുത്, നമ്മൾ വായിച്ചില്ലെങ്കിൽ ആര് വായിക്കാൻ ഉത്തര രാമായണം. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് വെച്ചാൽ ഇത് വാത്മീകി എഴുതിയതാണോ എഴുത്തച്ഛൻ എഴുതിയാണോ സംശയമുണ്ട്. നമുക്ക് ആര് എഴുതിയത് എന്നുള്ളതല്ല പ്രധാനം, അത് രാമൻ്റെ കഥയാണോ രാമായണമാണോ എന്നുള്ളതാണ്. ഉത്തരരാമായണം വായിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഉത്തരരാമായണത്തിലാണ് രാമായണവുമായി അല്ലെങ്കിൽ രാമനുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങൾക്കും ഉള്ള മറുപടിയും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നത്. ഇപ്പോൾ പൊതുവെയുള്ള സമ്പ്രദായം എന്ന് വെച്ചാൽ യുദ്ധകാണ്ഡം കഴിയുന്നതോടെ രാമരാജ്യഫലം ആ രാമായണത്തിൻ്റെ ഫലശ്രുതിയും വായിച്ചിട്ട് അവസാനിപ്പിക്കുന്ന രീതിയാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും. പക്ഷെ നമുക്ക് നമ്മുടെ അറിവിനെങ്കിലും വേണ്ടിയിട്ട് ഇത് വായിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും വായിച്ചില്ലെങ്കിൽ ഇത് വേറെ ആരും വായിക്കാനില്ല. ഇത് ഇപ്പോൾ ഇറങ്ങുന്ന വാൽമീകി രാമായണത്തിലും ഇപ്പോൾ ഇറങ്ങുന്ന അധ്യാത്മരാമായണത്തിലും രാമചരിതമാനസത്തിലും ഒക്കെ ഈ ഉത്തരരാമായണം അല്ലെങ്കിൽ ഉത്തരകാണ്ഡം ഉണ്ട്. അപ്പം നമ്മൾ വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ആചാരമുണ്ടെങ്കിൽ നിർബന്ധമില്ല, പക്ഷേ നമ്മുടെ സാധനയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മുടെ അറിവിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ വായിച്ചിരിക്കണം. ഇനി വേറൊരു രീതിയിൽ ദിവസവും രാമായണം വായിക്കുന്നതല്ലാതെ കണ്ട് വേറൊരു രീതി എന്താണ്, അഖണ്ഡ പാരായണം, അഹോരാത്ര പാരായണം. അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ വിശേഷമാണ് അഹോരാത്ര പാരായണം. അപ്പം അഖണ്ഡ പാരായണം എന്താണ്, രാവിലെ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെ വായിക്കുന്ന അഹോരാത്ര പാരായണം. ഇനി അഖണ്ഡമാണെങ്കിലോ രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം ആണെങ്കിലും തീരും, ഒരു 12 മണിക്കൂർ ഉണ്ടായാൽ ഏകദേശം അത്യാവശ്യം സ്പീഡിൽ വായിക്കുകയാണെങ്കിൽ, വേഗതയിൽ വായിക്കുകയാണെങ്കിൽ രാമായണം തീരും, 12 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായി തീരും. ഇപ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 6 മണിക്കോ 7 മണിക്കോ ഇനി കൂടി വന്ന 8 മണിക്ക് മുമ്പ് തന്നെ തീർക്കാനായിട്ട് പറ്റും. വായിക്കാൻ അത്യാവശ്യം വേഗതയുള്ള ആൾക്കാർ വായിക്കുകയാണെങ്കിൽ. ഇനി അഹോരാത്രമാണെങ്കിലോ, അഹോരാത്രമാകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ആണ് കഴിയുക. ചില സമയത്ത് എപ്പോഴാണോ അഭിഷേകം കഴിയുന്നത് അഭിഷേകം വരെ, പട്ടാഭിഷേകം വരെ വായിച്ച് അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണത്. അത് എല്ലാ സ്ഥലത്തൊന്നുമില്ല, ചില സ്ഥലങ്ങളിലൊക്കെ കൂടുതലും ഞാൻ കണ്ടിരിക്കുന്ന കൂടുതലും ഈ തിരുവനന്തപുരം ഭാഗങ്ങളിൽ, കൊല്ലത്തിൻ്റെ ചില ഭാഗങ്ങളിലാണ്, എല്ലാ ഭാഗങ്ങളിലൊന്നും കണ്ടിട്ടില്ല. അതും ഒരു സമ്പ്രദായമാണ്. അപ്പോൾ എന്തായാലും ഉത്തരരാമായണം എന്ന് വായിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. യുദ്ധകാണ്ഡം കഴിഞ്ഞ് അവസാനത്തെ രാമായണത്തിൻ്റെ ഫലശ്രുതിയും അവസാനി ചൊല്ലിയിട്ടാണ് അവസാനിപ്പിക്കുക. ഭഗവാന്റെ പട്ടാഭിഷേകമാണ് അതിൽ പ്രധാനമായിട്ട്. ഇനി പട്ടാഭിഷേകം നടക്കുന്ന സമയത്ത് ചടങ്ങുകൾ നടത്തണം, അഭിഷേകം ചെയ്യണം, അതൊക്കെ ഓരോ സ്ഥലത്തെയും വിധി അനുസരിച്ചിട്ട് വേണം. കാരണം ചില ആൾക്കാർ പറയും അങ്ങനെ ചെയ്തില്ലെങ്കിൽ രാമായണം വായിച്ചതിൻ്റെ ഫലമില്ല എന്നൊക്കെ, അതൊക്കെ വെറുതെ പറയുന്നതാ. കാരണം എന്താണെന്ന് വെച്ചാൽ രാമായണം വായനയ്ക്ക് അപ്രാധാന്യം, മറ്റുള്ളത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചടങ്ങുകളാണ്. ചടങ്ങുകൾക്കൊക്കെ, ചടങ്ങുകൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അത് നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് വിപുലമാക്കാം. ഇപ്പോൾ അതിനേക്കാൾ പ്രധാനം എന്താ വെച്ചാൽ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലും സദ്യ കൊടുക്കലും അതിനൊക്കെയാ പ്രാധാന്യം, അതല്ല വേണ്ടത്. രാമായണ പാരായണമാണെങ്കിൽ പാരായണത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അത് വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന്. ഇനി ഈ പാരായണത്തേക്കാൾ നമ്മൾ ഓരോരുത്തരും, പാരായണം ചെയ്യുന്ന ഓരോരുത്തരും അല്ലാത്തവരും ഊന്നൽ കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ രാമായണത്തിൽ എന്താണോ ഉള്ളത് അത് മനസ്സിലാക്കാൻ പഠിക്കാനായിട്ടുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം. ഇതിൽ രാമായണത്തിൻ്റെ പ്രത്യേകത, അധ്യാത്മ രാമായണത്തിൻ്റെ പ്രത്യേകത, നമ്മൾ പറയും ഇത് മലയാള ഭാഷയിലാണ് എന്നൊക്കെ പറയും, എങ്കിൽ പോലും ഈ അധ്യാത്മ രാമായണത്തിൻ്റെ നല്ലൊരു ഭാഗം സംസ്കൃത പദങ്ങളാണ്, സംസ്കൃത വാക്കുകളാണ്. നമ്മുടെ ഭാഗ്യത്തിന് ഇതിൽ ഭൂരിഭാഗം പദങ്ങളും നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ നമുക്ക് ചില വാക്കുകളൊക്കെ കണ്ടാൽ നമുക്കത് മലയാളമാണോ സംസ്കൃതമാണോ എന്ന് എന്താ പറയുക, വ്യത്യാസം പോലും മനസ്സിലാവില്ല. അങ്ങനെ ഉള്ള ഭാഗങ്ങളുണ്ട്. ചില ഭാഗത്തൊക്കെ ഒരു 10-40 വരികൾ, ഒരൊറ്റ മലയാള വാക്ക് പോലും ഇല്ലാത്ത വരികളുണ്ട്. ജടായു സ്തുതി ഉള്ള ഭാഗത്തൊക്കെ 10-40ലധികം വരികളിൽ ഒരൊറ്റ മലയാള വാക്ക് പോലും ഇല്ലാത്ത ഉണ്ട്. അങ്ങനെയുള്ള പുസ്തകമാണ് നമ്മൾ രാമായണം മലയാളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാന്ന് പറയുന്നത്. ധാരാളം സംസ്കൃത പദങ്ങളുണ്ട്, അതേപോലെ തമിഴിലെ പദങ്ങളുണ്ട്. തമിഴും മലയാളവും ഇടകലർന്ന ആ വാക്കുകൾ, നമ്മളെ പണ്ട് നമ്മളിവിടെ സംസാരിച്ചിരുന്ന വാക്കുകളൊക്കെ ഉണ്ട്. പ്രാചീന മലയാളമുണ്ട്, പഴയ കാലത്തെ മലയാളമുണ്ട്, ഇപ്പം നമ്മൾ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവയൊക്കെ വായിക്കുമ്പോൾ
ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല വെറുതെ വായിച്ചു പോകുമ്പോൾ. പിന്നെ സംഗീതാത്മകമായിട്ട് നമുക്ക് വായിക്കാമെന്ന് മാത്രം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വായനയോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിയിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ വളരെ നന്നായി. പ്രത്യേകിച്ചും ഈ അധ്യാത്മരാമായണത്തിലെ കഥയല്ല, അതിലെ ഉപദേശം, സ്തുതി തുടങ്ങിയതായ ഭാഗങ്ങൾ വരുമ്പോൾ അവിടെയാണ് ഇതിൽ പ്രധാനം. എന്താ ഈ അധ്യാത്മരാമായണത്തിൻ്റെ പ്രത്യേകത? ഏറ്റവും മികച്ച വേദാന്ത ഗ്രന്ഥങ്ങളിലൊന്നാണ് അധ്യാത്മരാമായണം മലയാളത്തിലെ. പ്രത്യേകിച്ച് ഇത് നേരത്തെ പറഞ്ഞല്ലോ, സംസ്കൃത അധ്യാത്മരാമായണത്തിൻ്റെ പരിഭാഷയാണെന്ന് മുമ്പ് പറയണ്ടായി. ആ അധ്യാത്മ രാമായണത്തിലെ വേദാന്തത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വേദാന്തം പഠിക്കുന്ന സമയത്ത് സംസ്കൃതത്തിലുള്ള മറ്റ് വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ, ഞങ്ങളൊക്കെ അങ്ങനെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്, പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ അധ്യാത്മ രാമായണത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ വളരെ ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് അധ്യാത്മ രാമായണം. അപ്പോൾ രാമായണം വായിച്ചാൽ മാത്രം പോരാ, അത് പഠിക്കുകയും ചെയ്യണം. എന്തിനാ രാമായണം പഠിക്കുന്നത്? രാമായണം പഠിച്ചാൽ എന്താ ഫലം, എന്താ മനസ്സിലാക്കേണ്ടത്? പറയും, രാമനെപ്പോലെ ആവണം, രാവണനെപ്പോലെ ആവരുത്. അപ്പോൾ രാമനെപ്പോലെ ആവാനാണ് നമ്മൾ രാമായണം പഠിക്കുന്നത്, രാവണനെപ്പോലെ ആവാതിരിക്കാനാണ്.